ബയോടെക്നോളജി രംഗത്ത് വൻ നിക്ഷേപ സാധ്യത സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ രംഗത്തേക്ക് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കുന്ന വ്യാവസായിക ആവാസ വ്യവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജൈവ സാങ്കേതിക വിദ്യയിൽ വലിയ വളർച്ച കൈവരിക്കാൻ തക്ക സവിശേഷ സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ലൈഫ് സയൻസ് പാർക്കിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ ഡിവൈസസ് പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബയോടെക്നോളജിയിൽ ഗവേഷണത്തിനൊപ്പം സംരംഭകത്വം ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് മുൻനിർത്തിയാണ് പൊതുവ്യവസായ അന്തരീക്ഷത്തെ ജൈവ മേഖലയുമായി കണ്ണിചേർക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമിട്ടത്. ഈ മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകും. വൈദ്യശാസ്ത്ര ഉപകരണ ഉൽപാദനത്തിൽ രാജ്യത്തിന്റെ മുൻതൂക്കം പ്രയോജനപ്പെടുത്താനും ഈ വ്യവസായത്തിന്റെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാനും മെഡ്സ് പാർക്കിന് കഴിയുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന മെഡിക്കൽ ഡിവൈസസ് പാർക്ക്, അത് ചുരുക്കത്തിൽ മെഡ്സ് പാർക്ക്, ഇതിൻ്റെ നിർമ്മാണത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ലൈഫ് സയൻസ് പാർക്കിൽ 9 ഏക്കർ സ്ഥലത്ത് 230 കോടി രൂപ ചെലവിലാണ് മെഡ്സ് പാർക്ക് നിർമ്മിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 150 കോടി രൂപയാണ്. 80 കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 1200 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. കേരളത്തിൽ വ്യാവസായിക വളർച്ചയിൽ നാഴികക്കല്ലായി മാറുന്ന പദ്ധതിയുമായി സഹകരിക്കാൻ കൂടുതൽ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ലൈഫ് സയൻസ് പാർക്ക് വികസനത്തിനായി വലിയ ഇടപെടൽ നടത്തിയതായി വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2 ഘട്ടത്തിലായി 155 ഏക്കറോളം ഭൂമി ഇതുവരെ ഏറ്റെടുത്തു. 1-ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് സ്ഥലം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രധാന പദ്ധതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി. ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന മെഡ്സ് പാർക്ക് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ലൈഫ് സയൻസ് പാർക്കിന്റെ വികസനം ദ്രുതഗതിയിലാകും. ശരീരത്തിനകത്തും പുറത്തും ഘടിപ്പിക്കാവുന്ന ഹൈറിസ്ക് ഉപകരണങ്ങളുടെ വികസനത്തിനാകും മെഡ്സ് പാർക്ക് ഊന്നൽ നൽകുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.